ചിരിമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ചിരി നിറഞ്ഞ ഒരു നല്ല എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താ സംഭവം? എന്താ ഞാനിവിടെ പറഞ്ഞല്ലേ. എന്തോ നീ വീണ്ടും പറഞ്ഞ എന്തിനാ? ഞാൻ വീണ്ടും പറഞ്ഞില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ പറഞ്ഞത്. അല്ല, ഞാനിവിടെ വന്ന് സംസാരിച്ചതിന് ശേഷം സിദ്ദീഖ് ജോയിൻ ചെയ്തിട്ട് പിന്നെ നിന്നെ വിളിക്കുന്നല്ലേ പറഞ്ഞേ. അത് തന്നെയാണ് സിദ്ദീഖ് എൻ്റെ അടുത്തും പറഞ്ഞത്. ഞാൻ വന്ന് ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം സിദ്ദീഖ് വരും, അപ്പം നമ്മൾ തുടങ്ങുമെന്നാണ് എൻ്റെ അടുത്ത്. അല്ല അതല്ല, അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത്. എന്താ പ്രശ്നം? അല്ലാതെ ഇപ്പോൾ ഞാനല്ലേ മെയിൻ. അതെ, ഇക ഞാനല്ലേ മെയിൻ. അതെ, അല്ല ഞാൻ വന്ന് സംസാരിച്ചതിന് ശേഷം ഇവനെ വിളിക്കുന്നല്ലേ പറഞ്ഞു. ഞാൻ വന്ന് സംസാരിക്കുന്നല്ലേ പറഞ്ഞു ആദ്യം. അല്ല, ഞാൻ വന്ന് സംസാരിച്ചതിന് ശേഷം ഇവനെ വിളിക്കുന്നല്ലേ ഇക്ക പറഞ്ഞത്. ഞാൻ വന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ വിളിക്കുന്ന ഞാൻ പറഞ്ഞത്. മെയിൻ ശ്രദ്ധിക്കാന്നിട്ട് പിന്നെ നിങ്ങൾ രണ്ടാളും. അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ടുള്ള കൺഫ്യൂഷൻ അല്ല കേട്ടോ, മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കളയും. ഒരു കഥ ഞാൻ പറയാം, അപ്പൊ അവനത് ബാക്കി കണക്ട് ചെയ്തോളും. ഇവൻ കുറച്ചു നാൾ മുമ്പ് ഇങ്ങനെ നോമ്പ് സമയത്ത് എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, നവാസ് ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, നോമ്പ് അവിടെ നിന്ന് തുറക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം, കുറേ നാൾക്ക് ശേഷമാണ് അവൻ വിളിക്കുന്നത്. അവാ രാജ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എത്താൻ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട് വീട്ടിലെത്താൻ. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, രാജസാഹിബ് ഉണ്ടാവും, അപ്പം ജ്യൂസ് എന്തെങ്കിലും, ഈ ഗ്രേപ്പും മറ്റൊക്കെയാണ് ഭയങ്കര ഗ്യാസ് ഫോം ചെയ്യുക, അപ്പം നമുക്ക് സപ്പോർട്ട് വീട്ടിലുണ്ട്, അങ്ങനെ സപ്പോർട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. ആ നോയമ്പാണ്. അപ്പോൾ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം കൊടുക്കാം എന്നുള്ള നമുക്കൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ അപ്പോഴേക്കും വന്നു. വന്ന് കയറിയപ്പോൾ എന്നെ ബാങ്ക് കൊടുത്തു, കാരക്ക് കഴിച്ചു, പിന്നെ ജ്യൂസ് കഴിച്ചു കുടിച്ചു. ബാക്കി അവൻ 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 തന്നെ കാണിച്ചുള്ളൂ അത് എങ്ങനെ കഴിച്ചു എന്നുള്ളത്. വെറുതെ ചോദിച്ചു, എങ്ങനെയുണ്ട് രാജ? പിന്നെ ചോദിച്ചു, വീട്ടിൽ വൈഫൊന്നും വന്നില്ല അല്ലേ? ശരി, എവിടുന്ന വരണിപ്പോ? കൊല്ലത്തുനാ. പിന്നെ ആലുവെന്നും. ഏ ആലുവെന്നും ഇതെന്തിങ്ങനെ പറയണേ? നിന്റെ ഭാര്യ ഒന്ന് വിളിക്കുമോ? എന്തേ? അല്ല, എനിക്ക് തന്ന ജ്യൂസ് ഇല്ലേ, അതിനകത്ത് ആലാണോ അതോ പശയാണോ ഒഴിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ രഹന വന്ന് അപ്പഴാ പറയണത്, നവാസ്ക പ്രശ്നമായിട്ടുണ്ട് ഇത്, കാരണം നല്ല പഴുത്തുകൊണ്ട് ഇത് ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ, ഇത് കുറച്ച് പച്ചയായിരുന്നു. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ ചെന്നത്. പിന്നെ എനിക്ക് നോമ്പ് തുറക്കാൻ പോയ എനിക്ക് വേറെ പലതും തുറക്കാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു തമാശ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു 10 ഇരട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ ചില ഫ്രണ്ട്സും ആളുകളൊക്കെ നമുക്കുണ്ട്. അവർക്കാന്ന് പറഞ്ഞത് നമ്മുടെ റിലേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞാല്, ഒരു മൂത്താപ്പൊക്കെ ആയിട്ട് വരും, പക്ഷെ ഇക്ക അതൊന്നും ചെയ്യാത്ത ആളായിരിക്കും. അങ്ങനെയുള്ളൊരു കഥയാണത്. അപ്പോ ഈ ആദ്യമായിട്ട് നമ്മുടെ അവിടെ ഈ റെക്കോർഡിങ് സംഭവം, നമ്മൾ ഇപ്പൊ കരോക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന. അപ്പൊ അതിന്റെ ഒരു സംരംഭം അവിടെ വന്നപ്പോ, ആ വടക്കാഞ്ചേരിയിൽ ആ പ്രദേശത്ത് ഓട്ടുപാറ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാം, എല്ലാവരും അതിന്റെ ഇതിലാണ്. അങ്ങനെ അവർക്കാണ് തുടങ്ങിയിരിക്കുന്നത്. ഭയങ്കര സംഭവത്തിലൊക്കെ പാട്ട് അടിച്ചു പിടിച്ച് പാട്ടുകളൊക്കെ അവിടെ വെക്കുന്നു. പുതിയ പുതിയ ഫിലിം നമ്മൾ റിലീസിങ് അവിടെ ഇല്ല, പുതിയ പടങ്ങളൊന്നും. ആ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് ഹിറ്റായിട്ടുള്ള പടമാണ് ശ്രീകൃഷ്ണ പരുന്ത്. അപ്പം അതിൽ മനോഹരമായിട്ടുള്ള ഗാനമാണ്, നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ രാ പാടി പാടി, നിലാവിൻ്റെ പൂങ്കാവിൽ. കുമാരേട്ട, എൻ്റെ കുമാരേട്ട, അങ്ങനെ. അപ്പൊ ഇത് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ കൊടുത്തു. പുള്ളി സംഭവങ്ങൾ ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് അപ്പൊ ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുമ്പോ അവർക്ക് ഈ പടം കണ്ടിട്ടൊന്നുമില്ല, ഈ പാട്ടും ആദ്യമായിട്ട് കേൾക്കാം, കേൾക്കാണ്. നിലാവിന്റെ പൂങ്കാവിൽ നിശാ പുഷ്പഗന്ധം. കുമാരേട്ട, എന്റെ കുമാരേട്ട,
ഏത് പാനിന്റെ ഇടയ്ക്ക് കുമാരാട്ടാന്ന് ചെയ്തു വെച്ചേക്കണത്, എന്നിട്ട് അത് കളഞ്ഞു. പുള്ളിക്കത് മനസ്സിലായില്ല, അത് എടുത്ത് കളഞ്ഞു, ആ വോയിസ് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാസറ്റ് കൊടുത്തു. അവൻ അവിടെ പോയി സംഭവം വെച്ച് നോക്കിയപ്പോൾ കുമാരേട്ടനില്ല. അങ്ങനെ തന്നെ അവൻ വാളും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ത് പണി അവർക്ക് നിങ്ങൾ കാണിച്ചത്? എന്തേ ഇല്ല കുമാരേട്ടൻ എവിടെ? ഏത് കുമാരേട്ടൻ? ഈ നിലാവിൻ്റെ പൂങ്കാവിൽ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് കുമാരേട്ടൻ ലാലേട്ടൻ ആരാത് എന്നൊക്കെ ചോദിക്കില്ലേ, അതൊന്നും ഇതിനകത്തില്ലല്ലോ. അത് ഇതിലുണ്ടായിരുന്ന ശരിക്കുള്ളത്. അത് ഞാൻ വേറെ ആരും എൻ്റെ അടുക്ക് കയറി പിടിച്ചേക്കാന്ന് വെച്ചാൽ കളഞ്ഞാൽ മോനെ. അത് എനിക്ക് ആ സാധനം എനിക്ക് പാട്ട് വേണ്ടാ, നിങ്ങൾ അത് ഉണ്ടാക്കി തന്നാൽ മതി. അവനവിടെ എറിഞ്ഞാണ് പോയി. ഇയാളെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇത് ഫ്ലാഷ് ആയിക്കാനും ഭയങ്കര പ്രശ്നം. ഇയാൾക്ക് വിവരമില്ലാന്ന് വിചാരിക്കില്ലേ. ഞാൻ അവർക്ക് എന്ത് ചെയ്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, ആ കൊടുത്തു കൊടുത്തു. അപ്പം അവനത് പ്ലേ ചെയ്യണം. നീലാവിൻ്റെ പൂങ്കാവിൽ കുമാരേട്ട കുമാരേട്ട, നിശാപുഷ്പഗന്ധം കുമാരേട്ട കുമാരേട്ട, നീലാവിൻ്റെ തേന്മാവിൽ കുമാരേട്ട കുമാരേട്ട, പാടി പാടി കുമാരേട്ട കുമാരേട്ട. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കൊണ്ടെന്ന് ഒറ്റ ഇതെന്താ കുമാരേട്ടൻ്റെ ലേലം വിളിയാ? നിങ്ങളിത് ഞാൻ പറഞ്ഞേ ആ പാട്ടിൽ ഒറിജിനൽ സാധനം വേണമെന്ന് പറഞ്ഞേ. ഈ ഒറ്റരയ്ക്ക് ഉണ്ടരുത് കേട്ടാ, ഒരു രാത്രി മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ കുമാരേട്ടനാണ് കുമാരേട്ടൻ. കുമാരേട്ടൻ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അപ്പം അബദ്ധങ്ങളിൽ അതെ, അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഇത്തരം ഈ കാര്യങ്ങളും മനസ്സിലാക്കാതെ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അല്ല, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളുടെ ഇടയിലൊക്കെ ഈ ഫോട്ടോ നമ്മൾ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ പലരും പല മൂഡിലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കണം, വരുന്ന ആളെ സംബന്ധിച്ച് ഇതിൽ മാത്രം ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ നിൽക്കുന്ന ആളുടെ ഒരു മൈൻഡ് എന്താണ്, എന്ത് ടെൻഷനാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അത് ഒരു ഫോട്ടോ എടുക്കുന്ന ആരാധകർ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പം പല ആർട്ടിസ്റ്റുകളുടെ അടുത്തും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരു അനുഭവങ്ങളുണ്ട്. അപ്പൊ അത് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഒരുപാട് നമ്മളടുത്തും വരാറുണ്ട്. അപ്പം പല പരിപാടികൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഫോട്ടോ എടുപ്പ് ഒരു സ്ഥിരം ഇതാക്കി മാറ്റി, അപ്പോഴും തന്നെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തതാണ് മെയിൻ പരിപാടിയാണ്. അപ്പം നമ്മള് ഈ പ്രശസ്തരായിട്ടുള്ളവരെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അവരെ അവർ മൂഡും സിറ്റുവേഷനും നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് ഒരു ആരാധകൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. ഞാൻ പറയാൻ വരാം. ഞാൻ ലാലേട്ടനെ. ലാൽ സർ, ഏ ഒരു ഫോട്ടോ എടുക്കണം. ഇതേ ഒരു ഫോട്ടോ 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 എടുത്തോളൂ, എടുത്തോളൂ. എടുത്തോളൂ. ഇപ്പൊ നമ്മളെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ബിയും കൂടെ ആയ അദ്ദേഹം ഫോട്ടോ ഇന്നസെന്റ് ഇതുപോലെ ടെൻഷനിലാണ്. ഇന്നസെന്റ് ഏട്ടാ, എന്ത് പടങ്ങൾ കാണാറുണ്ട്? ആ നന്നായി. നമ്മള് ചാലക്കുട്ടിയാണ്. ആ അത് നന്നായി. ഇനിയിപ്പോ ഞാനെന്താ വേണ്ടേ? ഞാൻ എനിക്ക് പറയുന്നത്, ഞാനിപ്പോ ഇലക്ഷൻ ജയിച്ചല്ലോ, പിന്നെ എന്താ പ്രശ്നം? അല്ല, അവിടെ നമ്മുടെ മണ്ഡലത്തിൽ വന്നിരുന്നു, ഭയങ്കരമായിട്ട് തമാശകളൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നെ എന്റെ ജോലിയാണല്ലോ. വർഗീസന്, എന്റെ പേര് വർഗീസന്. ഒരു ഫോട്ടോ. ആ ഫോട്ടോ എടുക്കണേ, എടുത്തോളൂ. ഫിലിപ്പോസ് എടുത്തര. ഏ ഫ്രീ ആയിട്ട് ഒന്ന് നിങ്ങളുടെ സൈഡിലേക്ക്. എന്ത് ഇത്? അല്ല ഒന്ന് ഫ്രീ ആയിട്ടേക്ക് ചേട്ടാ, അന്ന് വന്നപ്പോ അങ്ങനെ ഒന്നായിരുന്നില്ല. അല്ല ഞാനും ഫ്രീ ആയിട്ടല്ലേ നിൽക്കുന്നത്, നീ പൈസ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ലല്ലോ നിന്റെ ഒന്ന്. ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് പുറത്തെണ്ടി. അപ്പൊ ഇതിൽ ഇവര് പല മൈൻഡിലായിരിക്കുമല്ലോ. പുള്ളി ആകെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും. ഇനി നമ്മള് മമ്മൂക്കാട്ടെടുത്ത് ഫോട്ടോ എടുക്കുന്ന, ഓക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും, ആരും അങ്ങനെ പെട്ടെന്ന് എടുക്കത്തില്ല. സാർ 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 ഇവിടെ എന്താ സമ്മത? ഒരു ഫോട്ടോ എടുത്തു. ഒന്ന് ഒന്ന് എടുത്തെടുത്തോ. ഹലോ, അങ്ങനെ രക്ഷയുള്ളൂ. സുരേഷ് ഗോപി എടുത്ത് ഫോട്ടോ എടുക്കാൻ ചെല്ലുന്ന വേറൊരു ആരാധകൻ, മറ്റൊരു ആരാധകൻ. ആ ഹലോ സുരേഷ് സാർ. ഏ നമസ്കാരം. നമസ്കാരം. ആ
ഞാൻ പറഞ്ഞതാണല്ലോ. ആ ആ ഓക്കെ ഓക്കെ ശരി ശരി. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു ഫോട്ടോ. ഏ ഒരു ഫോട്ടോ. ഓക്കെ വൺ ഞാൻ തിരിച്ച് വിളിക്കാം. ഓക്കെ വിളിക്കാം. ഓക്കെ റെഡി ക്യാമറ. ഒരു പ്രാവശ്യം ഞാനും നവാസും കൂടെ ഒരു മക്കയിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ യു കെ എന്ന് വരുന്ന ഒരു പ്രോഗ്രാം ഫ്ലൈറ്റും മക്കയിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൈറ്റും കൂടെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഒരു അച്ചായനം അവിടെ ഇരുന്നുണ്ട്. ഹലോ മിസ്റ്റർ രാജാസാഹേബ്, ഹൗ ആർ യു? അടിപൊളി പ്രോഗ്രാമാണ്. ഹായ് നവാസ്, നവാസ് സൂപ്പർ, അടിപൊളി പെർഫോമൻസ് ആണ്, നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ നവാസ് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വളിപ്പൊക്കെ ഒന്ന് കാണിക്കൂ, ഇവിടെ ജസ്റ്റ് ഒന്ന് വളിപ്പൊക്കെ ഒന്ന് കാണിക്കൂ. വളിപ്പ് എന്ന് പറയുന്നത് അവിടെ തമാശയാണ്, കോട്ടയം തമാശയാണ്. പുള്ളി ഭയങ്കര സിൻസിയർ ആയിട്ടാണ്, ഭയങ്കര പാവമാണ് ആള്. അപ്പോൾ നവാസ് തിരിച്ച് പുള്ളി പിന്നെയും പുള്ളി ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. നവാസിൻ്റെ വളിപ്പൊക്കെ സൂപ്പർ വളിപ്പാണ്, നല്ല വളിപ്പാണ്. ഒന്ന് ഇവിടെ ഒരു എല്ലാവർക്കും വേണ്ടി ഒന്ന് പെർഫോം ചെയ്യൂ, ഒരു വലിപ്പ് കളിക്കൂ. രാജസാഹിബ് നിങ്ങൾ ജോയിൻ ചെയ്യൂ, നിങ്ങൾ ചെയ്യൂ പറയുമ്പോൾ നവാസ് തിരിച്ചൊരു മറുപടി പറഞ്ഞു, ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പുള്ളി എടുത്ത് പറയാം, അതെ ഞങ്ങളെ ഈ തമാശ എന്ന് പറഞ്ഞത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങൂല. ആരാധനയുടെ ഒരു സംഭവം വെച്ചപ്പോൾ ഫാൻസ് അസോസിയേഷൻ, നമ്മളിപ്പോൾ സൂപ്പർ സ്റ്റാർസുകൾക്ക് മാത്രമാണ് ഞാൻ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ നിലവിൽ കണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേൾഡ് കപ്പ് വന്നപ്പോഴാണ് ഈ അടുത്ത കാല് കുത്തിനോടത്തൊക്കെ ഫ്ലെക്സ് ഫ്ലെക്സ് ആ കളിക്കാരാരില്ല. ഇമ്മാര് തന്നെ ജേഴ്സി കിട്ടിട്ട് സുബ്രഹ്മണ്യൻ മറ്റൊക്കെ പറഞ്ഞ് ഇരുന്ന് പിന്നെ വന്നോ കളിച്ചോ പോയിക്കോ കപ്പ് തറവാട്ടിലിരിക്കും. ാണ് അപ്പൊ ചില അവരും കൂടി വന്ന് എസ്റ്റാബ്ലിഷ് ആവുകയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗം അപ്പൊ അങ്ങനെ തോന്നിയപ്പോ അത് ഫുള്ള് എഴുതാൻ പറ്റിയില്ല. കുറച്ച് നാല് പേര് ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഫുട്ബോൾ കളി അതിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധകരും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനുള്ള അതിനോടുള്ള ഒരു ക്രേസ് ക്രേസ് അതിനെ കുറിച്ചൊരു സംഭവം ചെയ്തു അതൊന്ന് നാലൊരു പാടാം. പാതിരാത്രിൽ മാച്ച് കണ്ടവരാടാ ഈ കേരളത്തിലെ പിള്ളേർക്കെന്ത് ഹാല. ഗോളടിക്കണ കാണാൻ എത്ര പേരാ വീട്ടിൽ കൂട്ടമായി കണ്ടിരുന്നാൽ ചോറ. വേലയ്ക്കൊന്നും പോകാതിരുന്ന് വെളുക്കുവോളം കാണും വീർപ്പടക്കി പിടിച്ചോണ്ടൊടുവിൽ വാ പൊളിച്ച് കാറും. ശിവനും സത്യനും ഫ്രാൻസിൻ ഫാൻസടാ തകർന്നു പോയൊരു കൂട്ടർ ബ്രസീലടാ. ആ ശിവനും സത്യനും ഫ്രാൻസിൻ ഫാൻസടാ തകർന്നു പോയൊരു കൂട്ടർ ബ്രസീലടാ. ഏ ഗോളടിക്കാൻ വന്നു അർജന്റീന കപ്പ് കൊണ്ടുപോയത് ജർമ്മൻ കേമന്മാരാ. ഇന്ന് കേരളത്തിലെ പിള്ളേരെല്ലാം കുടിഞ്ഞ ജർമ്മൻ ഫ്രാൻസാ. ഓടി മൊത്തം പെയിന്റ് അടിച്ച് ചെത്തി നടക്കണ പ്രാന്ത. ശിവനും സത്യനും ഫ്രാൻസിൻ ഫ്രാൻസടാ ആ തകർന്നു പോയൊരു കൂട്ടർ ബ്രസീലടാ. ആളിങ്ങ് ഡങ് ഡിങ് ഡങ് ഡിങ് ഡങ് ഡൗ ഡോ ആളിങ്ങ് ഡങ് ഡിങ് ഡങ് ഡിങ് ഡങ് ഡൗ ഡോ. സിനിമയിൽ പാടുന്ന അല്ലെങ്കിൽ നമുക്കറിയാത്ത കുറേ താരങ്ങളുണ്ട്, അവർ ഇത്രയും മനോഹരമായിട്ട് പാടുന്ന നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില താരങ്ങൾ ഇവിടെ പാടുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത താരങ്ങളും നിലവിലുള്ളവരും വെച്ചുകൊണ്ടൊരു ഒരു പാട്ട്, സൂപ്പർ ഹിറ്റ് ഗാനമാണ്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചൂട്ടമ്മായി അമ്മായി ചൂട്ടത് മരിമോനിക്കായി ആരാ കോട്ട. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചൂട്ടമ്മായി അമ്മായി ചൂട്ടത് മരിമോനിക്കായി. അമ്മായി ഒച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി.
അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി ഓ അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനുക്ക അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനുക്കായി മാളമ്മായി നായിൻ്റെ മോളെ നീ ഒറ്റവൃത്തിയാണ് ഇതിന് കാരണം ഈ പഹച്ചിക്ക് അപ്പം ചുടൽ മാത്രമല്ല പിന്നെയുണ്ട് കുറേ പരിപാടി കഞ്ഞി വെച്ച് പൊട്ട് കുത്തി അല്ലോ കഞ്ഞി വെച്ച് പൊട്ട് കുത്തി ആ പിന്നെയും കുത്തി ഓടൊടുക്കത്തെ കുത്താണ് ഇത് നിർത്തണമെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി എന്നെ വിചാരിക്കണം അമ്മായി കൊച്ചമ്മായി ശിഷ്ടമ്മായി കറിനീല കൊണ്ട് വട്ടായി തീർന്നുവോ വേഗാതെ പോയി അവിറിപ്പോയി വേഗാതെ പോയി വീവീറിപ്പോയി മക്കളെ വേഗം 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 തോന്ന തോന്ന വേലമ്പി അടിപിടി കെട്ടി ഇടിപിടി കെട്ടി അരികിടി കെട്ടി അരികിടി കെട്ടി അരികിട്ടി ഇടി കെട്ടി വട്ടായി പോയി വട്ടാണ് വട്ടാണ് നമ്മളമ്മായിക്ക് പുല്ലാണ് പുല്ലാണ് സിനിമാ ചിരിമ എന്ന ചിരിയുടെ ഈ മാസ്മരിക ലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭീമ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. അത് തന്നെ അവിടെ പോകേണ്ടി വരും. എവിടെ? അവിടെ തന്നെ പോകണം. അവസാനം എന്താ പറഞ്ഞു? തമിഴ്നാടു. തമിഴ്നാടു. ഇനി നമ്മൾ അവിടെ പോകണം. എന്തിന് അറിയില്ല അല്ലേ മോളെ. പാമ്പുകൾക്ക് മാളമില്ല, പറവകൾക്ക് ആകാശമില്ല, മനുഷ്യപുത്രന് രണ്ടെണ്ണം അടിക്കാൻ ഇവിടെ ഒരു ബാറൂല്ല, ഇവിടെ ഒറ്റ ബാറൂല്ല. എല്ലാം പോയി, എല്ലാം പോയി. മാർട്ടിൻ ചേട്ടാ, എന്ത് പറ്റി? എന്തായത്? വേറൊന്നുമല്ല, ഒരു മനുഷ്യനെ നമ്മള് ആക്കുന്നെടുക്കുന്നത് സമൂഹമാണ്. തെറ്റുകാരനായി നമ്മൾ ജനിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സമൂഹമാണ് തെറ്റുകാരനാക്കുന്നത്. അതെ, സമൂഹമാണ് നമ്മളെ വളർത്തുന്നത്. വളർത്തുന്നത്, തളർത്തുന്ന സമൂഹം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് വാരിക്കോരി തന്നു, നമ്മളോട് ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം കൊണ്ടുപോകുന്നു. ഇത് എവിടത്തെ ന്യായം? വിഷമമുണ്ടാ? എന്തിനാട്ടാ? ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക്. എന്റെ വൈഫ്, എന്റെ കുടുംബം, കുട്ടികൾ, സർക്കാർ. സർക്കാർ. ഓക്കെ, ഫ്ലാഷ് ബാക്ക് ആണ് അല്ലേ. എനിക്കെന്താ കാര്യം എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഈ ഫ്ലാഷ് ബാക്ക് എന്താന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്കിറ്റ് കാണണം. പോണം അല്ലേ? പോണം. അപ്പൊ നമുക്കൊരു അടിപൊളി സ്കിറ്റിലേക്ക്. ആരാ? ദേവിക. സ്കിറ്റ് കാണാം അല്ലേ? കാണാം കാണാം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. നീ അറിഞ്ഞോ മേലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. ടക് ടടക് 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 ടടക്. കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ ആയിരം പേര് വരും. സമം. താളം താളം. കരയുമ്പോൾ കൂടെ കരയാം ഞങ്ങൾ. ഞാനും പിള്ളേരും മാത്രമേ വരൂ. എന്റെ രമണി, ഓ എന്റെ പൊന്നോ, കുയില് വരെ തോറ്റു പോകും. നിനക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? എന്തിന്? ഇന്ത്യൻ വോയിസിൽ. അതെന്തിനാ? ആദ്യം തന്നെ തൂക്കി കളയുമായിരുന്നല്ലോ. എന്നെ കളിയാക്കിട്ടുണ്ടേ, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടേ. ആര്? എന്റെ അങ്ങനെ വന്നിട്ടുണ്ട്. സുപ്രു ആ? സുപ്രു വന്നാ? എന്റെ സുപ്രുവേ അളിയ വെത്തിടാ. സുപ്രു അളിയൻ വന്ന് ആദിയാണല്ലോ വീതിയാണല്ലോ വിളിക്കണ്ട. നിങ്ങൾ കുടിച്ചതിന്റെ ബാക്കിയൊക്കെ ഇരുന്നതെല്ലാം കുടിച്ചിട്ട് അവൻ എഴുന്നേക്കാമല്ലാതെ കിടക്കണുണ്ടത്. ചീഞ്ഞളിയൻ, അത് കുടിച്ചാ? അപ്പൊ ഞാൻ എന്ത് കഴിക്കും? രണ്ടെണ്ണം അടിച്ചിട്ട് ബാക്കിയാണ്, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ എവിടെ പോണു മനുഷ്യ? ഞാൻ പോണെന്ന് എനിക്ക് അവൻ കഴിച്ചിട്ട് കിടക്കണുണ്ട്. ഞാൻ മണി പത്തായി ബാറടച്ച്, ബിവറേജ് അടച്ച്, ഷാപ്പ് അടച്ച്. ഇനി എന്തടക്കാനാ? നിന്റെ വായൊന്ന് അടക്കാമോ? എനിക്കൊന്ന് കണ്ണടക്കാനാ. ഓ, നമ്മക്ക് അതിനുള്ള യോഗ ഇല്ലപ്പാ. ആടാ പറഞ്ഞു പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, നാളെ പറയാം, നാളെ പറയാം. എന്താ പ്രൈവറ്റ്? അറെ എഞ്ചിലാ അതുകൊണ്ട്. ഇന്നലെ പറഞ്ഞ ഇവരോടത്തിന്.
ചേച്ചി മിണ്ടാണ്ടിരിക്കുക. എന്റെ പൊന്നിയുടെ പ്രധാനപ്പെട്ട ഞാൻ ഇനി പറയൂട്ടെ പറയൂല. പിന്നെ എടാ നീ ഞാൻ നമ്പറുകൾ പറ ഞാൻ നേരത്തെ കോൺടാക്ട് ചെയ്യാം കേട്ടാ. നമ്പർ പറ അറിയണ്ടേ നീ എവിടെ നോക്കണേ നമ്പർ ഒരുത്തൻ വന്ന് കേറിയിട്ട് പേനെടുക്ക് പേപ്പർ എടുക്ക് അപ്പൊ നീ ഇങ്ങനെ നിന്ന് കൊടുക്കണ് എഴുതാൻ പറയുന്നു എന്താടി ഇത്. ഇന്ന് രണ്ടര അടിച്ചത് ബാക്കിയാലുള്ളൂ. അവനെ അവനെ കൊല്ലും ഞാൻ. പിന്നെ ഇതൊക്കെ കാണുമ്പോ ആരായാലും പോയി കുടിക്കൂലേ. നിങ്ങൾ ഇനി കുടിച്ചിട്ടുണ്ടെ ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങി ചാകുവേ. എങ്ങനെ നിങ്ങൾ ഇനി കുടിച്ചിട്ടുണ്ടെ ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങി ചാകുവെന്ന്. അത് ശരി, ഞാൻ പോയി രണ്ടെണ്ണം കഴിച്ചിട്ട് വരും. ഞാൻ എന്റെ വാക്ക് പാലിക്കും, നീ അതുപോലെ തന്നെ വാക്ക് പാലിക്കണം. നിങ്ങനെ ഞാൻ വരുമ്പോ ഇങ്ങനെ നിക്കണം. ഈ മനുഷ്യൻ മുത്തല്ലേ പോകല്ലേ. ഇതാണ് പറ്റണേ. അങ്ങനെയൊക്കെ വിളിച്ചാരോ നിന്ന് പോലെ പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവുന്ന ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിന്റെ തന്നേരം ഞാൻ തല്ലി ഓടിച്ചു. പിന്നെ ഏത് ദിവസം പ്രത്യേകത? നിങ്ങൾക്ക് ഒരു വെളിയും വെള്ളിയാഴ്ച ഇല്ല. വെള്ളിയാഴ്ച ഇന്ന് ചൊവ്വാഴ്ച. ബാർബർ ഷോപ്പ് അവധി. ഓ അതല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രമാണിച്ച് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്റെ പൊന്നോ, നീ വെറുതെ നുണ പറഞ്ഞല്ലേ. ഉണ്ടാ സമ്മാനം? ഉണ്ടാ മക്കളെ വന്നേ. അതല്ല, ഇതാണ് നീ പറഞ്ഞ സമ്മാനങ്ങൾ. ഇത് ഞാൻ നിനക്ക് തന്ന സമ്മാനമല്ല രണ്ടെണ്ണം. അതെനിക്ക് തിരിച്ചു തന്നേക്കണേ. ഇതിന്റെ അകത്ത് വല്ല പൈസ ആയിരിക്കും. പേപ്പറാണല്ലേ ഇത്. അങ്ങനെയല്ല, തിരിച്ചൊന്ന് പിടിക്ക്. ഇങ്ങനെ ഇനി ഇനി ബാറില്ല. അയ്യോ അയ്യോ ചേട്ടാ ചേട്ടാ, അയ്യോ നാട്ടുകാരെ ഓടി വന്ന് എന്റെ ചേട്ടന് ബോധം പോയി. അയ്യോ എന്ത്, അയ്യോ എനിക്കറിയാൻ പറ്റേ ലിജു ഇതേ പേപ്പർ വാങ്ങിച്ച് ബോധം കെട്ട് വീണു. അയ്യോ രാഘവൻ ചേട്ടാ, രാഘവൻ ചേട്ടാ കേട്ടോ ചേട്ടാ. അയ്യോ എന്റെ ദൈവം, ചേച്ചി എന്നിട്ട് ഒറ്റടിക്ക് കുന്നുകളൊക്കെ ചെയ്തു. എന്തായി പറഞ്ഞു, നിങ്ങൾ ഇന്ന് അടി വീണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. എന്റെ കൈ ഒന്ന് ചൂടണ്ടാ. ഇല്ല ചേട്ടന്റെ മുഖത്ത് നോക്കിക്കേ. പാടണ്ടാ? ഇല്ല ഇല്ല പാടില്ല. അപ്പൊ മനസ്സിലായില്ല ഇന്ന് ഞാൻ തല്ലിയിട്ടില്ലെന്ന്. അയ്യോ ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ. അയ്യോ എന്റെ ദൈവമേ, ടീച്ചു പോന്ന് ആശുപത്രി കൊണ്ടുപോണാ. ഇതടിച്ചതല്ല ചവിട്ടിയതാ. ഷൂസിന്റെ കാര്യമുണ്ട്. അടിച്ചവനാരാ, ആണ്ടവനു അതോ സാഡിച്ചോ? നീ എന്താ എന്നെ പറഞ്ഞു കളിക്കണം? പോടെ ഇറക്കാവുന്നു. ഇതാ സാഡിച്ചൊന്നുമല്ല ഇതെന്റെ ചേട്ടന്റെ. ചേച്ചി ചേച്ചി ബഹളം ഉണ്ടാക്കല്ലേ. നാട്ടുകാരെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വീട് കിടക്കണ വെറുതെ ഒന്നുമല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിയുള്ള ചേച്ചി മേടിക്കണ്ട കേട്ടോ. രാഘവോ, ഹലോ എടാ സുനി, നമ്മുടെ രാഘവൻ ചേട്ടൻ മരിച്ചു കൂടാ.
ആ ചേച്ചി ഒറ്റടിക്ക് ഒറ്റടിക്കും എന്നുള്ളത് ഞാൻ ചേച്ചി. ആ പിന്നെ പന്തലിന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണം. പിന്നെ അതുപോലെ തന്നെ വേറെ സംഭവം വെച്ചാ കിഡ്നി ഇല്ലേ, കിഡ്നി കിഡ്നി നല്ലതാ, ഫ്രഷാ. അയ്യോ കരണെടുക്കാൻ കരണം നേരത്തെ പോയതാ. ആ നോക്കി വെച്ചു നോക്കിട്ടെ ചേച്ചി. ഈ പുള്ളിക്കാരന്റെ കണ്ണു കൊടുക്കണോന്നാ നല്ല ചിതറപ്പിച്ചത്. മരിച്ചിട്ടില്ലടാ, ബോധം കിട്ടാണ്. നീ എന്തായാലും കിഡ്നിയുടെ അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചോ, ബാക്കി കറിയാൻ പിന്നെ വിളിച്ചു പറയാം. ചേച്ചിയേ ഇതിപ്പോ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടു. എന്റെ പൊന്നി ചേച്ചി, ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെലവാന്നറിയോ? അങ്ങോട്ട് ചെന്ന് കയറി ഉടനെ തന്നെ സിറഞ്ച്, എക്സ്റേ, ഇഞ്ചക്ഷൻ, പിന്നെ സ്കാനിങ്, ഓപ്പറേഷൻ, പോസ്റ്റ്മോർട്ടം, ആ പിന്നെ എല്ലാതെ ഇതൊക്കെ നമ്മളെ സാധാരണക്കാരെ കൊണ്ട് താങ്ങും. ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകണ്ടതെ, വേറെ ചെറിയ പരിപാടിയുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പുള്ളി ഇതിനൊക്കെ ബെറ്ററാ, ഒരു ഗുരുക്കള. എവിടെ പാമ്പ് പിടിച്ചാളോട്? പാമ്പോട്? പാമ്പൊന്നുമില്ല, ഇതൊരാള് ബോധം കിട്ടു കിടക്കണേ. ഓ ഇതാണോ? പ്രതീക്ഷയുണ്ട്. ഓ അപ്പൊ ജീവിക്കുമല്ലേ? അല്ലല്ല, ശനിയാഴ്ച വരെ പോകും. ഞായറാഴ്ച പണി വാഴാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളൊക്കെ ചിന്നിച്ചേറി കിടക്കണ എവിടെയാണ്? അതൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് വരും. കോട്ടയം ഒന്നര മണിക്കൂർ കൊണ്ട് എത്തും. കോഴിക്കോട്. അതിനോട് കേറിക്കോളാം. പ്രകാശന. ഹലോ, ആ പ്രകാശൻ എന്നാണോ പേര്? ആ ഞാനൊരു വൈദ്യര, അളിയം കാഞ്ഞിട്ട് ഇല്ലില്ല, അടിച്ചലി വിടേക്കണേ, മസ്തിഷ്കാചരം. ആ കേറിക്കോ കേറിക്കോ. പിന്നെ അവിടുന്ന് പുറപ്പെടുമ്പോമ്പേ മാഹിന്ന് ഒരു രണ്ടെണ്ണം മേടിച്ചു. ഏഹ് രണ്ടെണ്ണം, രണ്ടാം മൂന്നാം മേടിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ കാശ് തരാം കേട്ടാ, രണ്ടെണ്ണം മേടിച്ചിട്ട് പോരും. ആ ശരി ശരി, പിന്നെ സാധനം മേടിച്ചിട്ട് വരും. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് മേടിക്കണം, കരിങ്ങാലി വെള്ളമാണെന്ന് ശ്രദ്ധിക്കണം, നല്ലതാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇതിപ്പോ സാധാരണ മദ്യപിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ? സൈലന്റ് ആണോ വൈലന്റ് ആണോ? വൈലന്റ് ആണ്. അപ്പൊ ഭാര്യ മർദ്ദിനിയാ, ചവറ് സാധനം അടിക്കണത്. എഴുതിക്കോളൂ. തോർത്ത് രണ്ടേ, തോർച്ച് രണ്ടേ, മുണ്ട് രണ്ടേ, ചെറിയ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സോപ്പ്, കുളിക്കാനല്ല ഇതേ കുളിപ്പിച്ച് കിടത്താൻ വേണ്ടിയാ. അതല്ല, ഈ ചീഞ്ഞ ഗന്ധത്തിൽ നിന്നൊന്നും മാറ്റി കുളിപ്പിച്ച് മാറ്റി കിടത്തണം, എനിക്ക് നോക്കാനുള്ളതാണ്. വൈദ്യരെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റില്ലേ? അടങ്ങ്, എത്ര പേര് ടിപ്പറടിച്ച് മരിക്കണം, എത്ര പേര് വെള്ളത്തിൽ പോകണം, എന്തെല്ലാം അപകട മരണം വന്നു, എങ്ങിലേ വിധവയായെന്ന് കരുതിയാ മതി. ഞാൻ വെറുതെ ആശ്വസിപ്പിച്ചതാണ്, പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇതിപ്പോ നേരത്തെ സംഭവിച്ചിരുന്നെങ്കിലും പിള്ളേരുണ്ടാവുക? ഉഴപ്പയില്ലേ, സാധാരണ സംഭവിക്കാത്ത കേസുകളെ ഉള്ളൂ. ഇതിപ്പോ ആയുർവേദ ശാസ്ത്ര വിധി പ്രകാരം ഇത് വളരെ ഓവറായി പോയി. കിഡ്നി മിക്കവാറും കൊടുക്കാൻ പറ്റും, കണ്ണും ചിലപ്പോ കൊടുക്കാൻ പറ്റും, ലിവറും പ്രതീക്ഷയില്ല എനിക്ക്. ഇത് ഇത്ര നാളിന് ജീവിച്ചതിന്റെ അത്ഭുതമാണ്. ഇനിയിപ്പോ കുക്കുരി കുരുകുരു തഴുതാമ കിഴുകാന്നല്ലി കിഴാർന്നല്ലി തഴുതാമ മുച്ചൂലം മുച്ചുട്ടടിച്ചിട്ട് മുയൽ ചെവി താന്നിക്കുരു കുക്കുരു ആടൻ ഓടകം വേരോട് വിഴുതു പറഞ്ഞത് മയിൽപ്പീലി, മുയൽച്ചെവി ഇല്ലെങ്കിൽ മയിൽപ്പീലി ആയാലും മതി. അതെടുത്തിട്ട് ലേശ ശുദ്ധ ചാണകം എടുത്ത് മൂത്രത്തിൽ കലക്കി, ഗോമൂത്രം ഗോമൂത്രത്തിൽ കലക്കി മൂന്ന് നേരം. ടി വി കാണാറുണ്ടോ? എങ്ങനെയാണ് ആളോ നിങ്ങളോ? രണ്ടുപേരും കാണാറുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ആ സമയത്ത് കൊടുക്കേണ്ടതാ, ഒന്നെങ്കിൽ ബാലാമണിക്ക് മുമ്പ്, അതിന് അല്ലെങ്കിൽ പട്ടുസാരിക്ക് ശേഷം. അനിയത്തിക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് അനിയത്തി അല്ല, അനിയത്തി സീരിയലിന്റെ സമയത്ത് കൊടുക്കരുത്, അതിന് മുമ്പും പിൻപും കൊടുത്തേച്ചാ മതി. ഇത് പ്രത്യേകം തയ്യാറാക്കിയതാണ്. ഇത് മൂന്ന് പേരും നാല് പേരും അങ്ങോട്ട് കഴിച്ചേച്ചാ മതി. അമല കണ്ടാ കുഴപ്പമുണ്ടാ? അമല കണ്ടാ കുഴപ്പമില്ല, പക്ഷെ വേറെ ആരും കാണരുത്. ഇത് ലേശം ഇങ്ങനെ എടുക്കുക, മനസ്സിലാവണ്ട. ഇതുപോലെ ബോധക്ഷയം വരുമ്പോൾ ലേശം എടുക്കുക, എന്നിട്ട് നമ്മൾ അകന്ന് നിൽക്കുക. എൻ്റെ അടുത്ത് നിന്നു ചേച്ചേ നോക്കെ, പൊട്ടൂല, ലേശം ലേശം കൂടി കൊടുത്തേക്കാം. പോരി
കൈ കുഴപ്പമൊന്നുമില്ല. ഇത് രക്ഷ വെച്ചു. അയ്യോ, എന്റെ ചേട്ടന് ബോധം വന്ന്. ചേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടാ. അയ്യോ, മനസ്സിലായ വല്ലതും? ആരാ ആരാ വൈദ്യൻ? രമണി, രമണി, മതി മതി. ഷിജു, ഷിജു തൊട്ടപ്പുറത്തെ റേഞ്ച് കഴിക്കണത് കൊള്ളാം. പക്ഷെ എന്താ പറ്റിയപ്പോഴെന്ന് വെച്ചാൽ അഡിക്റ്റായി പോയി. അഡിക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരമ്പുകൾക്ക് ഈ ഒന്നാന്തി രണ്ടാന്തി ചലനം ഉണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ അടിച്ച് നമുക്ക് കുടുംബത്തിന് ഭാരം ഉണ്ടാക്കി. വൈദ്യൻ ഇതേ കുഴപ്പമൊന്നുമില്ല. ഈ അക്ഷമേഷ്യ എന്ന് പറയും നമ്മള്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് മുമ്പേ നടന്നതൊക്കെ മറന്നു പോകും. പുതിയ പുതിയ സാധനങ്ങൾ വരുള്ളൂ. വൈദ്യ അപ്പൊ ലേശം ലേശം. ഞാൻ ഈ തരുന്ന സാധനം ഇങ്ങനെയുള്ള ഓർമ്മക്കുറവ് വരുമ്പോ ഒരു തിരിച്ച കൊടുത്തേച്ചാ മതി. ഇത് മാറ്റി എവിടെയെങ്കിലും വെച്ചേക്കണം. ഇല്ലേ തരിയുണ്ട്. നിന്റെ അച്ഛന്റെ അനിയൻ മനസ്സിലായോ? എന്റെ കയ്യിൽ സാധനമില്ല, ഉള്ളാർന്നത് ഇപ്പൊ തന്നെ. ഇനി നാളെ ഞാൻ വരുന്നുള്ളൂ. അവൻ ഈ കിടപ്പ് എന്നോട് കിടക്കട്ടെ. പ്രകാശം വരുമ്പോ എന്നോട് പറയുക. പ്രകാശം വരുമ്പോ എന്റെ നമ്പർ കൊടുത്ത് വിളിപ്പിക്കുക കേട്ടോ. അതോടെ കിടക്കട്ടെ. ഓട്ടെ ചേച്ചി. ശരി ചേട്ടാ, റേഞ്ച് ഉള്ളപ്പോ വരാം. പറ്റി മക്കളെ പതിവ് പോലെ ആ പുപ്പൻ ഉമ്മതാ. നല്ല കൊച്ചി. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അടുത്ത് നിങ്ങൾക്ക് ഒന്നും തരാനില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അകത്ത് പോയിരുന്നു പഠിച്ചോ. അപ്പൊ നീ തൃപ്തി ആയിട്ടടാ. എന്താ ഇവര് കൊച്ചി പൊട്ടും ചീട്ടിലൊക്കെ ഈ കുടുംബത്തിൽ നടക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താണ് ഞാനായിട്ടാ? നീയായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം എന്റെ അടുത്തേക്ക് വെക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ കെട്ടിച്ചു തരാൻ ഇരുന്ന്. ഇപ്പൊ എന്താ പ്രശ്നം? മരുവനെ എന്നും ഇത് തന്നെ അവസ്ഥ. കുടിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. മദ്യം തീർന്നു കഴിഞ്ഞാൽ ഓർമ്മയില്ല. വന്നേക്കണ്ട. ഞങ്ങളുടെ മരുമക്കളെ സംഭവം നമ്മൾ നോക്കുവാണ്. നീ മുണ്ടാന്നിക്കരുത്, കാര്യം ഞാൻ പറഞ്ഞേക്കാം. മോനെ ഒന്നും പേടിക്കണ്ട കേട്ടാ, ഞാനുണ്ട് എന്നെ കൂടി. ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും നോക്കിക്കുന്നു. മൂന്ന് ഗ്ലാസാ നീ തുടങ്ങിയ രണ്ടുപേരല്ലോ. വേണോ പോടാ? പോടാ, കഴിഞ്ഞ ഓണത്തിന് നമ്മള് വള്ളം കളിക്ക് പോയിട്ട് വള്ളം മറിഞ്ഞ് നമ്മ തോട്ടി പോയ കസൊക്കെ എന്ത് രസമായിട്ടാണ് ഓണം ആഘോഷിച്ചത്. വെള്ളം ഒഴിക്കട്ടെ, വെള്ളം ഒഴിക്കും. വെള്ളം കളി ഓണം ഓണം നല്ല പോയില്ല. ഇത് വേറെ വേറൊരു ആത്മാവിനി. ഞാൻ അതിട്ടായിട്ട് കോട്ടറായി കളഞ്ഞോളെ. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടത് മരിക്ക അടക്കരുത്. പ്രഭാകൻ ചേട്ടൻ മരിച്ചില്ല ആ പുള്ളിക്ക്. പ്രഭാകൻ ചേട്ടനാ ശരിയല്ലേട്ടാ? ഞാൻ നിന്നോട് ഭയങ്കര സ്നേഹിച്ച മനുഷ്യനാണ് കേട്ടാ, മനസ്സിലാക്കണം. ചെയ്തു
എന്റെ ദൈവമേ രമണി, ടച്ചിങ്സ് ഒന്നും വേണ്ട, നീ വേണ്ട എന്ന് പറഞ്ഞേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരെ നീ കെട്ടിയ അന്ന് നീ ഇവരെ കുടുംബത്തെ കൊണ്ടുവന്ന് കുടുംബം വീട്ടിൽ കൊളം തോട്ടിയത്. പിന്നെ വാടക താമസിക്കുന്ന നിനക്ക് അറിയാല്ല, എല്ലാം മൊത്തം കൊളവൊക്കെ. നീ ഒരു കാര്യം ചെയ്ത് എനിപ്പിച്ചിട്ട് എനിക്ക് എനിക്ക് ഒന്നും കിട്ടിയില്ല. തിരിഞ്ഞും കൂടെ ഉണ്ട്, അത് പിടിച്ചോ, ബാക്കി വെച്ചോ. പിന്നെ മനസ്സിലായില്ലേ? സന്തോഷിച്ചു മോനാണ് മോളെ, നീ ഒറ്റക്കോ എന്റെ പൊന്നോ ഓടിച്ചല്ലേ. നീ ആരാടി? അപ്പൊ ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ? നീ ആരാ? നിങ്ങളുടെ ഭാര്യ. അയ്യോ, ദേവോയ് ബോധം എന്റെ ദൈവമേ, ഞാൻ ഇനി എന്നാ ചെയ്യും എന്റെ ഭഗവാനെ? കണ്ട ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കണത്? ആ കവല നിന്നൊക്കെ അല്ലെ വീട്ടിലെ ഒച്ച ബേളോ? രാഘവൻ എന്തേ താഴത്ത് പോയി? അവൻ എന്താ ഇപ്പൊ താഴത്തേക്ക് പോയത്? താഴത്തേക്ക് പോയതല്ലേ, താഴെ പോയത്. ഇവരെന്ത് ഇവിടെ കിടന്നു തുടങ്ങണ? പണിക്കോയില്ലേ? എന്താ കാര്യം? ഇത് തന്നെ ഇപ്പൊ അവസ്ഥ. എന്നും കുടിക്കും, കുടിക്കുമ്പോ ബോധം ഉണ്ട്, മദ്യം തീർന്നാ ബോധം പോയി. എന്നിട്ട് എന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാമല്ലായിരുന്നു അത്? അതൊരു വൈദ്യര് പറഞ്ഞു രോഗമാണ്. എന്ത് രോഗം? അൾസേഷൻ. അൾസേഷൻ പട്ടിക്കിടുന്ന പേരല്ലേ? ആ എനിക്കറിയത്തില്ല. രാഘവ എനിക്കടാ, എനിക്ക് 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 ആരാ ഇങ്ങനെ ഇപ്പൊ ചോദിക്കണ? ആരും തിരിച്ചറിയുന്നില്ല. ആരാ? എന്നെ മനസ്സിലായില്ല നിനക്ക്? അതായത് ഞാനാ? ഇത് ഞാനാ. എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? ആരാ? ഇവനെ കൊല്ലണം, ഇവനെ ഇവനെ കൊല്ലണം. ഇവനെ ഇവനെ ഇവനെന്താന്ന് പറഞ്ഞ? ഓർമ്മക്കുറവ് അല്ലേ? ഇത് ഓർമ്മക്കുറവ് ഇവനല്ല, നിങ്ങൾക്കാണ്. ഇവർ കള്ളു കുടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കിടന്ന് അഭിനയിക്കും, നിങ്ങൾ കള്ളു മേടിച്ചു കൊടുക്കും. ഇവനെ ഇവനെ ഇങ്ങനെ മാറിക്കാം, ഇങ്ങനെ മാറിക്കാം. നിന്നെ എന്നെ കൂടെ കണ്ടുവരുന്ന നാട്ടുകാർ പറയലടാ, നീ ബീവറേജ്, ഞാൻ ആവറേജ് ആണെന്ന്. എന്റെ മകൻ വന്നേക്കണ്, എന്നെ കൈ കൂടുതൽ പ്രായമുണ്ടല്ലോ നിനക്ക്. വൃത്തികെട്ടവൻ, ഇരിയടാ ഇരിയടാ, കൈകെട്ടടാ കൈകെട്ട. പറഞ്ഞു തല കണ്ണുപത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണോ? പോലീസ് സ്റ്റേഷൻ കേട്ടില്ല നിന്നെ. കണ്ണുപത്ത് കണ്ണുപത്ത്. ആഹാ, കുറെ നാളെ ഇവനോട് രണ്ടരക്ക് കൊടുക്കണോ എന്ന് വിചാരിച്ചേക്കടാ. അപ്പൊ അവൻ നേരെ ഉണ്ടാ, ഇങ്ങനെ വേണം കൈകാര്യം ചെയ്യണം. കേട്ടാ, ഇവനെന്ത് എന്താ സംഭവിച്ചത്? ഇവന് ഇന്നത്തെ പത്രം വായിച്ചതാ. പത്രം വായിച്ച? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിക്കരുത്, നിക്കരുത്. അറിയാണ്ട് വായിച്ചതാ, അറിയാണ്ട് വായിച്ചതാ, വായിച്ചതല്ലേ? ജനിച്ചിട്ട് ഞാൻ പോലും പത്രം വായിച്ചിട്ടില്ല. വായിച്ച തെറ്റി ആകെ പോകുന്നു. അച്ഛാ എന്നോട് ക്ഷമി. അണ്ടെ ഇപ്പൊ അവന് ബോധം വേണ്ട. അച്ഛാ ഞാനാരാ? അച്ഛ ഇതാരാ? രമണി. ഇങ്ങോട്ട് വന്നേ. ഇതാരാ? എന്റെ രണ്ട് കുഞ്ഞുങ്ങള്. കുഞ്ഞുങ്ങള് ഇപ്പൊ എല്ലാം ഓർമ്മ വന്നല്ല, കിട്ടാത്തതിന്റെ കുഴപ്പം. കൊണ്ടോ പത്രം വായിച്ചിട്ടല്ലേ ഇവന് ബോധം പോയത്. ഇനി ബാറില്ല. എന്താ ശിവലെ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടുന്നവരാണ് അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ലിറിക്സ് അറിയുന്ന എസ് പി ബി വോയിസ് അനുകരിക്കാറുണ്ട്. അപ്പൊ ഞാൻ ജാനകിയമ്മയുടെ ശബ്ദം, അപ്പോൾ അവരുടെ തമിഴ് പാട്ട് നോക്കിയപ്പോൾ നമുക്ക് ലിറിക്സ് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ഒരു മലയാളം പാട്ട് തന്നെ, എസ് പി ബി ഒരു മലയാളം പാട്ട് ഒരുപാട് പാടിയുണ്ടല്ലോ, അപ്പോൾ ആ വോയിസിൽ തന്നെ ഒരു പാട്ട് പാടി. സംഗീതം ചെയ്ത ദാസേട്ടന് പകരം അവിടെ എസ് പി ബി തന്നെ പാടട്ടെ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ആ പാട്ട് പാടിയത് ദാസേട്ടൻ, ജാനകിയമ്മയും ചേർന്ന്.
നനയല്ലേ മിഴികൾ നനയല്ലേ ഇളവണമൊഴുകല്ലേ ണതറിയുന്നു നീ നോവിൻ മൗനം നിറയുമ്പോഴും നാവിൽ ഗാനം പൊഴിയുന്നല്ലോ അത് കേൾക്കയിട നെഞ്ചിൽ അറിയാതെ ഒരു കൊച്ചു നെടുവീർപ്പിലൊരുകും ഇപ്പോൾ നമ്മൾ അനുകരിച്ച് പാടുന്നു. അതുപോലെ തന്നെ പ്രിയ ഗായകർ ഓരോ നാട്ടിലും അവർക്കുണ്ടാവും. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ കൊച്ചിക്കാരനാണ്. അതിനു മുൻപ് നമ്മുടെ മെഹബൂബ് ഭായി അല്ലേ? ഞാൻ എനിക്ക് തോന്നുന്നു കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ട്, നമ്മുടെ കസിൻസൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് പേരായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഭായിയെക്കുറിച്ച് ആണ് എപ്പോഴും പറയാറുള്ളത്. അതെ, ഒരു കാലത്ത് ദാസേട്ടൻ്റെ കാലത്തിന് മുൻപ് ഉണ്ടായിരുന്ന കൊച്ചിക്കാരാണ് ഒന്ന് ആൻറ്റോ ചേട്ടനും ഒന്ന് മെഹബൂബ് ഭായിയും. മെഹബൂബ് ഭായി പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ എല്ലാവരുടെയും ഇമോഷനാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇപ്പോഴും നമ്മൾ മട്ടാഞ്ചേരിയിലെ തെരുവിലൂടെ പോയാൽ ഏതെങ്കിലും വീട്ടിൽ നിന്ന് മെഹബൂബ് ഭായിയുടെ ഒരു പാട്ടെങ്കിലും പാട്ടായിട്ട് അധികം ബന്ധമില്ലാത്ത ഒരാളായിട്ട് ഇടയ്ക്ക് സംസാരിക്കേണ്ട ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് പുള്ളി പറയുന്നതിൽ നിന്നാണ് ഞാൻ അത് മനസ്സിലാക്കിയത്, ഇത് വേറെ ഏതോ റൂട്ടിലാണെന്ന്. അപ്പോൾ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞിങ്ങനെ പാട്ടിനെ കുറിച്ച് സംസാരിച്ചു, കൊച്ചിയിലെ പാട്ടുകൾ പിന്നെ ഭായിയുടെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കണം. ഭായി എന്ന് പറഞ്ഞാൽ സംഭവമാണ്, അമ്മ ഭായിയുടെ പാട്ടില്ലാതെ നേരുമ്പോൾ എഴുന്നേറ്റ് തന്നെ ഫസ്റ്റ് ഭായിയുടെ പാട്ട് പാടിയിട്ടാണ് കുളിക്കുള്ളൂ, അങ്ങനെയൊക്കെ വല്ലാത്തൊരാരത്. ഭായിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ. അപ്പോൾ കൊച്ചിയിൽ അത് മറന്നിട്ട് വേറൊരു കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉമ്പായിക്കിടക്ക് നല്ല പാട്ടുകളല്ലേ. അങ്ങനെ അതെനിക്ക് ഒരു പാട്ട് മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൂ. ഉമ്പായിൻ്റെ ഒറ്റ പാട്ട് മാത്രമേ നമ്മൾ പാടാറുള്ളൂ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ പയല പൊട്ടിച്ചി പാപ്പുണ്ടാക്കണുമാ. കലാഭമണിയുടെ ഉമ്പായി അല്ലേ? മണിൻ്റെ ഉമ്പായിയാണ്, അല്ല ഉമ്പായിയുടെ മണിയാന്ന് അറിയില്ല. ഈ സംഭവം ഉമ്പായിയാണ്. ഈ പാട്ടുകൾ പാരഡി പാട്ടുകൾ ഇപ്പൊ നവാസിന്റെ കൂടെ ഒക്കെ പാരഡി പാട്ടുകൾ പാടിയിട്ടുണ്ടോ? നമ്മളും പ്രോഗ്രാംസിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാസം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാട്ട് കേട്ട് പാടാൻ തോന്നുക, അങ്ങനെ തോന്നിയൊരു പാട്ട്. കൊച്ചിൻ മിമിക്ക് എഴുതിയൊരു പാട്ടുണ്ട്, റസാക്കിന്റെ കവാസക്കി എന്ന് പറഞ്ഞാൽ. പുള്ളി അതിൻ്റെ ഒരു പല്ലവി അനുപല്ലവിയാണ് എനിക്ക് തന്നത്. പിന്നെ ഒരു ചരണം ഞാൻ തന്നെയാണ് എഴുതിയത്. പക്ഷെ അത് നല്ല പഞ്ചും ഭയങ്കര പ്രാസമാണ്, ഭയങ്കര ഹ്യൂമറാണ് അതിൻ്റെ വരികളൊക്കെ. അതൊന്നും വേണി പാടാം. ഏത് പാരഡിയാണത്? ഇത് ഈ പാട്ട് കവാസക്കി ബൈക്ക് ഒരു പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ പിള്ളേരും എടുത്തു. അപ്പം ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഒരുത്തൻ എടുത്തു പോയി ഉള്ള അബദ്ധമാണ് ഈ പാട്ടിന്റെ ഇതിവൃത്തം. റസാക്കിന്റെ കവാസാക്കി ഉരമ്പോക്കി ഹലാക്കാക്കി തരം നോക്കി അവൻ പോക്കി പുറത്താക്കിട്ടവൻ സ്റ്റാർട്ടാക്കി റസാക്കിന്റെ കവാസാക്കി ഉരമ്പോക്കി ഹലാക്കാക്കി തരം നോക്കി അവൻ പോക്കി പുറത്താക്കിട്ടവൻ സ്റ്റാർട്ടാക്കി. വെളിവില്ലാതെ സ്പീഡാക്കി അവനെങ്ങോട്ടോ കണക്കാക്കി തോടും ചാടി സൂപ്പാക്കി ടക്കടക്കണ് താഴെ രണ്ടാക്കി വെളിവില്ലാതെ സ്പീഡാക്കി അവനെങ്ങോട്ടോ കണക്കാക്കി തോടും ചാടി സൂപ്പാക്കി ടക്കടക്കണ് താഴെ രണ്ടാക്കി റസാക്കിൻ്റെ കവാസാക്കി ഹലാക്കാക്കി കബൂലാക്കി തരം നോക്കി മരത്തടി
തടിയിൽ കവാസാക്കി ടു പീസാക്കി റസാക്കിൻ്റെ കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി